വിശുദ്ധ ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഇൽ ജനനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഇൽ രക്തസാക്ഷിത്വം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ സാധാരണക്കാരനായി മാറിയ നീലകണ്ഠ പിള്ള ഒരു സമ്പന്ന കുടുംബത്തിലാണ് വളർന്നത് ഹിന്ദുമതത്തിലാണ് വളർന്നത് ചെറുപ്പത്തിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സേവനത്തിൽ ചേർന്നു ഒടുവിൽ സംസ്ഥാന കാര്യങ്ങളുടെ ചുമതലകൾ ലഭിച്ചു ഒരു ഡച്ച് നാവിക കമാൻഡർ തിരുവിതാംകൂർ മിലിട്ടറിയിൽ നിന്ന് തോൽപ്പിക്കപ്പെട്ട ഒരാൾ തടവിലാക്കപ്പെട്ടു തുടർന്ന് തിരുവിതാംകൂർ സേനയിൽ ചേരുമെന്ന വ്യവസ്ഥയിൽ മാപ്പ് നൽകി നീലകണ്ഠനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു തുടർന്നുള്ള സ്നാനസമയത്ത് അദ്ദേഹം ദേവസഹായം എന്ന പേര് സ്വീകരിച്ചു അതായത് ലാസർ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും അവനെ അനുഗമിച്ച് പള്ളിയിലേക്ക് പോയി രാജ്യത്തിലെ പലരും ദേവസഹായത്തിനെതിരെ തിരിയുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുകയും ചെയ്തു ഇത് തടവിനും മൂന്ന് വർഷത്തെ കഠിനമായ പീഡനത്തിനും കാരണമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദേവസഹായം നിഷ്ഠൂരമായ രക്തസാക്ഷിത്വത്തിന് വിധേയനായി തിരുവിതാംകൂരിലെ